ഇതാണ് ചരക്കു വാഹനങ്ങളുടെ ഭാരം അളക്കുന്ന വേബ്രിഡ്ജ്. ഈ വേബ്രിഡ്ജിന്റെ കൃത്യത അളക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പക്കലുണ്ട്. അതാണ് വേബ്രിഡ്ജ് വെരിഫിക്കേഷൻ കിറ്റ്. അതൊരു വാഹനമാണ്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്ക് കാണാം. മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. മ്യൂസിയത്ത് വയ്ക്കാൻ പറ്റിയൊരു മുതലുണ്ട് സഖാവേ. അതിതാണ് വേബ്രിഡ്ജുകളുടെ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ കഴിയുന്ന വേബ്രിഡ്ജ് വെരിഫിക്കേഷൻ കിറ്റ്. ലക്ഷങ്ങളുടെ മുതലാണ്. കുറേ വർഷങ്ങളായി വികാസ് ഭവന്റെ പിന്നിൽ ഇവിടെ കിടക്കുകയാണ്. നന്നാക്കി എടുത്താൽ പണം കായ്ക്കുന്ന മരമാണ്. ഈ സർക്കാർ മുതൽ ഒരു സങ്കട ഹർജി തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് കേൾക്കണേ. ബഹുമാനപ്പെട്ട ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി, അറിയണം, കാണാൻ ഞാനൊരു ലോറിയാണ്. പക്ഷെ എൻ്റെ പേര് വേബ്രിഡ്ജ് വെരിഫിക്കേഷൻ കിറ്റ് എന്നാണ്. ചരക്ക് വാഹനത്തിലെ വസ്തുക്കളുടെ ഭാരം അളക്കാനുള്ള വേബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ വേബ്രിഡ്ജുകളിൽ കൃത്രിമം നടക്കും. അത് പരിശോധിക്കാനാണ് എൻ്റെ ഈ കിറ്റ്. 10 വർഷം മുൻപ് കേന്ദ്ര സർക്കാരാണ് എന്നെ സംസ്ഥാന സർക്കാരിന് നൽകിയത്. 5 വർഷത്തിലധികമായി ആർക്കും വേണ്ടാതെ ഈ കിടപ്പാണ്. ലീഗൽ മെട്രോളജി വകുപ്പിന് ഞാൻ വലിയ ഉപകാരിയായിരുന്നു. എന്നെ ഉപയോഗിച്ച് കുറേ കാലം അവർ വരുമാനമുണ്ടാക്കിയതാണ്. എങ്ങനെയാണെന്നല്ലേ, സ്വകാര്യ വേബ്രിഡ്ജുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് അളവ് തൂക്കം കൃത്യമാണെന്ന് സ്റ്റാമ്പ് ചെയ്യണം. അതാണ് നിയമം. ഈ ഭാരപരിശോധന കിറ്റ് ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പരിശോധനകൾ നടത്തി. ഒരു സ്റ്റാമ്പിങ്ങിന് 5,515 രൂപ ഫീസായി സർക്കാർ ഖജനാവിലേക്ക് വരും. തട്ടിപ്പുകാരിൽ നിന്ന് പിഴയായും വരുമാനം കിട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ കിറ്റിലെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായി. അതോടെ വകുപ്പിന് എന്നെ വേണ്ടാതായി. 2018 AG എഴുതിയ കത്തിൽ ലീഗൽ മെട്രോളജി ഡയറക്ടർ എഴുതിയത് എന്നെ കണ്ടം ചെയ്ത് ഒഴിവാക്കണമെന്നാണ്. ഇങ്ങനെ ഒഴിവാക്കാതെ അറ്റകുറ്റപ്പണി ചെയ്ത് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. ഇത്രയേ പറയാനുള്ളൂ. ഇത് അനാസ്ഥയാണ്. തകരാറിലായ വാഹനം നന്നാക്കിയെടുക്കാതെ ഈ അവസ്ഥയിലായി. സർക്കാരിനും ഇത് നന്നാക്കണമെന്ന താല്പര്യമില്ല. അങ്ങനെ ഇത് കണ്ടം ചെയ്യേണ്ട അവസ്ഥയിലായി. ചുരുക്കത്തിൽ, മ്യൂസിയത്തിൽ വയ്ക്കൂ, ജനങ്ങളെങ്കിലും ഒന്ന് കാണട്ടെ, അതായിരിക്കും നല്ലത്. ക്യാമറ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.